നമസ്കാരം. ഞാൻ എന്നുള്ളത് അയ്യമ്പള്ളിയിലാണ്ടോ, അതായത് വൈപ്പിൻ റൂട്ടിൽ അയ്യമ്പള്ളിയിലാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അയ്യമ്പള്ളി ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചേട്ടൻ്റെ മീൻ തട്ട് കട, അതായത് ചെറിയൊരു മീൻ തട്ട് നമ്മൾ പരിചയപ്പെടാൻ വന്നേക്കണം. അപ്പം മീനിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചറിയാം. അപ്പം നമുക്ക് നേരെ മീൻ തട്ടിലേക്ക് പോവാം. അയ്യമ്പള്ളി ഹോസ്പിറ്റലാണ്. അയ്യമ്പള്ളി ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ മീൻ കച്ചവടം, ചെറിയ മീൻ തട്ട്. ഈ ചാള എന്തോലാണെന്ന് പറഞ്ഞ 120 രൂപ അല്ലേ? ഇത് പള്ളക്കാരി ചാളല്ലേ? നല്ല കടപ്പുറത്ത് നിന്ന് മുള്ളനാ? മുള്ള എന്തോല? 1.5 കിലോ 100 രൂപ. 1.5 100. ഇത് 1.5 100 ചാള്? ഈ ചാള 1.5 100 രൂപ. ആ ചേട്ടൻ്റെ പേര് എന്തിട്ടാ? സുധീർ. അപ്പൊ എത്ര നാളെ കച്ചവടം തുടങ്ങി? 16 കൊല്ലമായി. 16 കൊല്ലമായി. കച്ചവടം എത്ര മണിക്കൂർ കൂടെ തുടങ്ങും? 3:30. 3:30 ഇല്ല, മാത്രമേ ആ വൈകിട്ട് മാത്രമേ ഉള്ളൂ, രാവിലെ ഇല്ല. അപ്പൊ എന്തൊക്കെ മീനുകൾ നമുക്ക് കൊണ്ടുവരാറുണ്ട്? മെയിനായിട്ട് ചാള, അയില, മാന്തലി, അങ്ങനെയുള്ള ചെറിയ മീനുകൾ മാത്രം. മീനുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം വിലക്കുറവ് തന്നെ ആയിക്കോളൂല്ലോ. മീനിന്റെ ഓരോ ദിവസങ്ങൾ അനുസരിച്ചിരിക്കും അല്ലേ? വരപോലെ ഇരിക്കും. നല്ല ഫ്രഷ് മീനുകളായിക്കോളൂ. വന്നതൊക്കെ അല്ല, വള്ളക്കാരായിരിക്കും കൂടുതൽ. വിൽക്കാറുണ്ട്. അതായത് ബോട്ടുകാരുടെ അങ്ങനെ വിൽക്കാറില്ല, കുറവാണ്. പൈസ ഐസും അധികം ഇടാത്ത മീനാണ് അല്ലേ? ആ എന്നാലും വളരെ ഇത് കുറവായിക്കോളൂ. ഐസറില് വള്ളക്കാരാ മതിയോ? ഐസറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രഷ് ഓർഡർ കിട്ടുകയുള്ളൂ അല്ലേ? ഫ്രഷായിട്ട് തന്നെ കിട്ടുകയാണ്. ഇത് അയ്യമ്പള്ളിയാണല്ലേ? അയ്യമ്പള്ളിയിലാണ് ഈ കട. അയ്യമ്പള്ളിയിലെ ചെറിയ മീൻ തട്ടാണ് ചേട്ട. അപ്പം നല്ല വള്ളക്കാരൻ, നല്ല ചാള, അതുപോലെ തന്നെ മുള്ളൻ, ഇതൊക്കെ വള്ളക്കാരൻ മീനുകൾ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഐസിനകത്ത് നല്ല മീനുകൾ നമുക്ക് മേടിച്ചും പോവാം. അധികം വിലയും ഇല്ല, 1.5 100 ഒക്കെ ഉള്ളൂ. ചാളക്കും മുള്ളനൊക്കെ ഒരേ റേറ്റ് തന്നെയാണ്. മീനൊക്കെ വാങ്ങാറില്ലേ? ആ മീൻ മേടിക്കാറുണ്ട്. വളരെ നല്ല ഫ്രഷ് മീനാണ്. ഫ്രഷ് ഉഴപ്പില്ല, അത്യാവശ്യം റേറ്റും വലിയ ഉഴപ്പില്ലാത്ത രീതിയിൽ ഉണ്ടാറുണ്ട്. ഫ്രഷ് മീൻ തന്നെയാണ് എടുക്കാറ്. ഉള്ളി വൈപ്പിൽ നിന്ന് തന്നെയാണ് അവിടെ ഇറക്കിയിട്ട് വിൽക്കണേ. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് എടുക്കാനല്ല, ആർബറിൽ നിന്ന് എടുക്കണം. മറ്റായിട്ടുള്ള മീനാണ്, കുഴപ്പമില്ല. വിശ്വസിച്ച് കഴിക്കാം. വേറെ ഇത്ര നാളായിട്ട് പുള്ളി വർഷങ്ങളായിട്ട് ഇവിടെ തട്ടിടത്തണേ. കുഴപ്പമില്ല, ഞാൻ പുള്ളിയത് മേടിക്കാറുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് സാധാരണ മീൻ തട്ടുകൾ പോലുള്ള മീനല്ല. സാധാരണ മീൻ തട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെ ഇത്തിരി ഉടഞ്ഞ മീനൊക്കെ ആയിക്കോളും കിട്ടുന്നത്. ഇവിടെ അതേപോലത്തെ ഒരു മീൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതല്ല. ഇവിടുന്ന് കിട്ടുന്നത് ഉടയാത്ത മീനുകളും അതേപോലെ തന്നെ ഫ്രഷുള്ള മീനുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മീൻ തട്ട് മറക്കണ്ട. മീൻ തട്ട് എന്ന് പറഞ്ഞാൽ പള്ളിയും അയ്യമ്പള്ളി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അണ്ട ഇവിടെ നല്ല അടിപൊളി ചാള, അത് വള്ളക്കാരി ചാളൊക്കെയാണ്. അതുകൊണ്ട് ഈ ചേട്ടൻ്റെ പെരുന്നിട്ടാന്ന് പറഞ്ഞാൽ സുധീറേണ്ടാ. സുധീറേണ്ട കടയിൽ വന്നാൽ അല്ലേട്ടാ, ചെറു മീൻ തട്ടാണ്. സുധീറേണ്ട കടയിൽ വന്നാൽ മീൻ മേടിച്ചും പോവാം. അപ്പോൾ ഈ ചേട്ടൻ ഒരു സഹായമാവും. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഇവിടെ വന്നതിന് ഇരു വഴി പോകുമ്പോൾ സുധീറേണ്ട കടയിൽ ഓർക്കണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കട ഓർത്താൽ മതി. ഒരു ചെറിയൊരു തട്ടാണ്, ചേട്ടൻ്റെ ഒരു വരുമാനത്തിന് വേണ്ടി ചേട്ടൻ കൊണ്ടു നടക്കണ ഒരു തട്ടാണ്. ഇവിടെ കയറി മീൻ മേടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുക.